السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين. മഹ്ദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന രംഗത്ത് അവിടത്തേക്ക് എല്ലാ നിലക്കുള്ള സഹായവും സാമ്പത്തികമായ സഹായവും, അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായി വിഷമിക്കുന്ന ഘട്ടത്തിൽ അവിടത്തെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലിന് എല്ലാ നിലക്കും സഹായമായിരുന്നു ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ. അവരുടെ ആ വഫാത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം മാണ് പിന്നീട് മറ്റു ഭാര്യമാരെയെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിന് അവരോടുള്ള ആ ഹുബ്ബ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ അത് പറയാറുണ്ട്. ഒരിക്കൽ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ കുറിച്ചുള്ള വിവരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയുണ്ടായി, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദക്കറ ഖദീജത ലം യകുൻ യസ്അമു മിനൽ സനായി അലൈഹാ വൽ ഇസ്തിഗ്ഫാരി ലഹാ ഫദക്കറഹാ ദാത യൗമിൻ വഹതമലതനിൽ ഗൈറത്തു ഇലാ അൻ ഖുൽത ഖദ് അവ്വലതക ഖദ് അവ്വലകല്ലാഹു മിൻ കബീരത്തി സിന്നി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ പറയുമ്പോഴൊക്കെ അവിടുത്തെ പ്രശംസിക്കുകയും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും അവിടുത്തെ മഹാത്മകൾ വളരെ കൂടുതൽ വാചാലമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരിക്കൽ എനിക്ക് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയോട് ഒരു ഈർഷ്യത തോന്നി. സ്വാഭാവികമായും മറ്റു ഭാര്യമാരെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു ഈർഷ്യത, ആ ഈർഷ്യത എനിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയി, കത് അവ്വദക്കല്ലാഹു മിൻ കബീറത്തി സിന്നി, പ്രായമായ ഒരു വൃദ്ധയേക്കാൾ ഖൈറായതിനെ അള്ളാഹു അങ്ങക്ക് പകരം തന്നില്ല നബിയെ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ കാലത്ത് മഹദി പറയുകയാണ്, ഫറഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗളബ ഗളബൻ സഖത ഫീ ജിൽദി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതികഠിനമായ കോപം പ്രകടമായതായി ഞാൻ കണ്ടു. അപ്പോൾ ഫഖുൽതു ഹി നഫ്സി, ഞാൻ സ്വയം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അദ്ഹബത അന്നി ഗളബ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നക ഇൻ അദ്ഹബത അന്നി ഗളബ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം അദ്കുറുഹ ബിസൂഇ മാ ബഖീത്, അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞു, പടച്ചവനെ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോപം നീ നീക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും അവിടുത്തെ ഖദീജ ബിവി റളിയല്ലാഹുവിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവരെ കുറിച്ച് ഞാനൊന്നും പറയുകയില്ല എന്ന് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അവിടുത്തെ ജീവിതത്തിൽ ധാരാളം ധാരാളം അവിടുത്തെ മദഹികൾ പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് മാംസം അവരുടെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവിടുത്തെ പതിവായിരുന്നു. ഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ റമളാൻ 10-ന് നബുവത്തിൻ്റെ 10-ാമത്തെ വർഷം, റമളാനിൻ്റെ 10-ാമത്തെ ദിവസമാണ് ഷുഐബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മക്കയിലെ പ്രദേശത്ത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 3 വർഷത്തോളമുള്ള ഉപരോധത്തിന് ശേഷം, ആ ഘട്ടത്തിൽ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വളരെയധികം പ്രായാധിക്യം കൊണ്ടും പട്ടിണി കിടന്ന ആ പ്രയാസം കൊണ്ടുമായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ വഫാത്ത് സംഭവിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബിവിയുടെ വഫാത്തോടുകൂടെ വളരെയധികം പ്രയാസകരമായ ഒരു ഘട്ടമായിരുന്നു അത്. അവിടുത്തെ സഹായിച്ചിരുന്ന അവിടുത്തെ പൃഥ്വിനായിരുന്ന അബൂ താലിബിൻ്റെ വഫാത്തും ആ വർഷമാണ് സംഭവിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആമുൽ ഹുസ്ന്, ദുഃഖത്തിൻ്റെ വർഷമെന്ന് പറയുന്ന ഒരു വർഷമായിട്ടാണ് ആ വർഷം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹക്ക് രോഗം മൂർദ്ധന്യ ഘട്ടയിലെത്തിയതായ സന്ദർഭം അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇസ്മഅ വസായ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നബിയെ, ഇന്നീ ഖാസിറത്തു ഫീ ഹഖിക ഫഅഫിനി യാ റസൂലല്ലാഹ്, അങ്ങക്ക് പാലിക്കേണ്ടുന്ന ഹക്കുകൾ
ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് റസൂലേ, എനിക്കത് പുറത്തു തരണം. അത് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാഷാ വകല്ല, എന്താണ് ഹദീജ അങ്ങ് പറയുന്നത്? മാറായിത്തു മിങ്കി തഖസീറൻ കഥബലവത്ത് ജുഹുദിക്ക്, നിങ്ങളിൽ നിന്ന് ഒരു വീഴ്ചയും എനിക്ക് സംഭവിച്ചിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് വേണ്ടി എത്രയോ അങ്ങ് അധ്വാനിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ വീട്ടിൽ അങ്ങ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ ഹദീജ. വലഖദ് ബദൽതി അംവാലക്കി വസറഫ്തു ഫീ സബീലില്ലാഹി മാലക്കി, എൻ്റെ എല്ലാ ധനങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് അങ്ങ് അങ്ങനെ പറയുന്നത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരോട് പറഞ്ഞു. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഹദീജ ബി പറയുകയാണ്, ഊസീക ബിഹാദിഹി വാഷാറത്തി ഇലാ ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹുവിനെക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഫൈന്നഹാ യതീമത്തുൻ ഗരീബത്തുൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഫാത്തിമ അവൾ തികച്ചും അനാഥയായി തീരുകയാണ്. ലാ യദീഹ അഹദുൻ മിൻ നിസായി ഖുറൈശ്, ഖുറൈശികളുടെ ഖുറൈശി സ്ത്രീകളിൽ നിന്ന് ആരും തന്നെ അവരെ ഉപദ്രവിക്കാതിരിക്കാൻ അങ്ങ് ശ്രമിക്കണം. വലാ യലത്തുമന്ന ഹദ്ദഹ വലാ യുസീഹന്ന ഫീ വജീഹ വലാ യുരിയന്നഹ മക്റൂഹൻ, എൻ്റെ വഫാത്തിന് ശേഷം, എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മകളാകുന്ന ഈ ഫാത്തിമയെ ഒരാളും ഒരു നിലക്കുള്ള ഉപദ്രവം വരുത്താതിരിക്കാൻ അങ്ങ് ശ്രദ്ധിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. പിന്നീട് മൂന്നാമതായി അവർ പറയുന്നു, ഇനി ഖായിഫത്തു മിനൽ ഖബ്ർ, ഖബറിനെ കുറിച്ച് എനിക്ക് പേടിയുണ്ട് നബിയെ. ഉരീദു മിൻ ഗരിദ അക്കല്ലദീ തൽബിസുഹു ഹീന നുസൂലിൽ വഹ്യി, അങ്ങക്ക് വഹി ഇറങ്ങുമ്പോൾ അങ്ങ് ധരിച്ച ആ വസ്ത്രം എനിക്ക് തരണം, എൻ്റെ കഫമ്പുടയായിട്ട് എനിക്ക് തരണം. തുകഫിനുനി ഫീഹി, അതിൽ എന്നെ കഫൻ ചെയ്യണം. ഫഖാമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അർദാ ഐലൈഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധമായ റിദായിനെ അവർക്ക് കൊടുത്തു. ഫസറത്ത് ബിഹി സുറൂറൻ അദീമ, മഹദി വളരെയധികം സന്തുഷ്ടിയായിരുന്നു ആ സന്ദർഭം. ഫലമ്മാ തുവഫിയത്തു ഹദീജത്തു അഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ തജ്ഹീസിഹ വഗസ്ലിഹ വഗസ്സലഹ വഹന്നതഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീജ ബിവിയെ കുളിപ്പിക്കുവാനും അതുപോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഹദീജ ബിവി റളിയല്ലാഹു തആല അൻഹയെ അവിടുത്തെ റിദായിലായിട്ട് കഫൻ ചെയ്യുകയും ആ നിലക്ക് എല്ലാ നിലക്കുള്ള മരണശുശ്രൂഷയും നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ഫലമ്മാ അറാദ അയ്യു കഫിനഹ ഹബത്തൽ അമീനു ജിബ്രീൽ, അതേസമയത്ത് അതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു, കൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരൂതരെ, ഇന്നല്ലാഹു യഖ്റഉക സലാം വയഖുസ്സുക ബിത്തഹിയ്യത്തി വൽഇക്റാം, യഖൂലു ലക യാ മുഹമ്മദ് ഇന്ന കഫന ഖദീജത്ത മിൻ ഇൻദിനാ ഫഇന്നഹ ബദലത്ത് മാലഹ ഫീ സബീലിനാ, അല്ലാഹു ഇന്ന അല്ലാഹു അങ്ങക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ, മാത്രമല്ല അല്ലാഹു ഈ പ്രത്യേകമായ കഫംപുട ഹദീജ ബിവി റളിയല്ലാഹു അൻഹക്ക് നൽകാൻ വേണ്ടി അല്ലാഹു പ്രത്യേകം തന്നയച്ചത്, അല്ലാഹുവിൻ്റെ അങ്ങക്ക് തരാൻ വേണ്ടിയുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കഫംപുടയിലും, അങ്ങനെ രണ്ട് കഫംപുടയിലാണ് ഹദീജ ബിവി റളിയല്ലാഹു തആല അൻഹയെ കഫം ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇവിടുത്തെ പരിശുദ്ധമായ കരം കൊണ്ട് ഖബറിലേക്ക് ഇറക്കി വിടുക്കുകയും ഖബർ ഷെരീഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരിട്ട് ആ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അവരുടെ ഖബറടക്കം നടക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മഹദിയുടെ ഹക്ക് കൊണ്ട് നമ്മെ എല്ലാവരെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.